കുളം റോഡിൽ ഓട വിവാദത്തിൽ വൻ വഴിത്തിരിവ്. ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് പ്രദേശത്ത് ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് അനധികൃത നിർമ്മാണം നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. അതേസമയം ഈയിടെയാണത് നമ്മുടെ മനസ്സിലേക്ക് എല്ലാം കയറി വന്ന് ഭയങ്കര പ്രസിദ്ധി ആർജിച്ച്. അതായത് രണ്ട് മുൻനിരയിലെ പത്രപ്രവർത്തകരുടെ സ്ഥലം കൂടിയാണത്. നമ്മുടെ അങ്ങേര് ഏഷ്യാനെറ്റിൻ്റെ ആളുണ്ടല്ലോ, രാജാവുണ്ട്, അങ്ങേരുണ്ട്, പിന്നെ നമ്മുടെ മന്ത്രി പഴയ പത്രപ്രവർത്തക മന്ത്രിയുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു അത് അവിടെ ഒരു വിവാദം കത്തിച്ചുകൊണ്ടാണ് ഈ സംഭവം കൊടുമൺ എന്ന സ്ഥലം പ്രസിദ്ധമാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു നാൾ വഴിയുണ്ടല്ലോ, എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ നിന്ന് അവസാനിച്ചു ആ ന്യൂസ് എന്ന് കാണേണ്ടതുണ്ട്. സംഭവം സാർ, ഇത് നമ്മൾ പറയില്ലേ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവിടെ സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം നാട്ടിലെ കാര്യങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. പത്തനംതിട്ട കൊടുമൺ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഒരു മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിലേക്ക് ദൃശ്യമാധ്യമത്തിൽ എത്തുന്നത് വീണ ജോർജാണ്. വീണ ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവർ ഇന്ത്യ വിഷൻ കാലത്ത് അതിൻ്റെ പോസ്റ്റിലേക്ക് എത്തിയതാണ്. പിന്നെ ഇന്ത്യ വിഷൻ പോയി, അതിൻ്റെ കാലം നമുക്കറിയാം. അതിനുശേഷം അവർ കേരളത്തിലെ മന്ത്രിയാവുകയാണ്. ആദ്യത്തെ ജയം രണ്ടാമത്തെ ജയമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ മന്ത്രിയാവുന്നത്. മന്ത്രിയാവുന്നതിന് ശേഷം വളരെ പ്രചണ്ഡമായ ആക്രമണമാണ് അവർക്കെതിരെ നടക്കുന്നത്. ആദ്യം മറ്റേ ഈ പേപ്പട്ടിയുടെ വാക്സിനുമായി ബന്ധപ്പെട്ട് അവരെന്തോ അതിൽ കള്ളക്കളി നടത്തിയെന്നുള്ളത്, ഇതൊക്കെ ഇതിലുമായിട്ട് രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ അയലോക്കത്തെ വീടാണ് എൻ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്കെതിരെ വാർത്ത ചെയ്യുന്നതിൽ മുൻനിരയിൽ ആരായിരിക്കും എന്നറിയോ? ഏഷ്യാനെറ്റായിരിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ മുതലാളി എന്ന് വെച്ചാൽ, മുതലാളി എന്നുള്ളതല്ല, ഏഷ്യാനെറ്റിനെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നയിച്ചതിൽ മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ വിനു വിജോൺ, അദ്ദേഹമാണ് ഇവർക്കെതിരെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം പഞ്ചായത്തിൽ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ സാറ് കണ്ടില്ലേ, 35 ലക്ഷം രൂപയുടെ അതീവ സുരക്ഷയുള്ളതിന് ബുള്ളറ്റ് പ്രൂഫ് അല്ലേ സാർ എന്ന് പറഞ്ഞ സുജയ പാർവതി, ആ വെഹിക്കിള് മേടിക്കുന്ന കാലത്ത് ആ വാർത്ത നമ്മുടെ ദീപു വെട്ടിപ്പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ വൈകുന്നേരമായിപ്പോൾ വിനു വിജോൺ അത് തന്നെ ചർച്ചയ്ക്ക് എടുക്കണം. അപ്പോഴാണ് പത്തനംതിട്ടയിലെ കൊടുമണിൽ അവിടുത്തെ ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി ബൂട്ടില്ലാതെ ഓടി 600 രൂപയുടെ ബൂട്ട് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി തട്ടിപ്പ് കൊണ്ടുവന്നത്. 800 രൂപ വിലയുള്ള സ്പൈക്ക് ഷൂ വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ജില്ലാ കായിക മേളയിൽ പങ്കെടുക്കുന്ന ആ കായിക താരത്തിന് ആ ട്രാക്കിലൂടെ അങ്ങനെ ഓടി കാല് പൊള്ളി ഇങ്ങനെ കരയേണ്ട സ്ഥിതി ഉണ്ടായത്. അതിനെ ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട് കണ്ണു നനഞ്ഞു പോയ ഈ വാർത്ത അത് മലയാള മാതൃഭൂമി ഒക്കെ റിപ്പോർട്ട് ചെയ്തു. പ്രിയ മീഡിയ ബ്രാം, ഞാൻ CMS നല്ലപ്പള്ളിയിലെ 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ അത്ലറ്റിക്സ് മീറ്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അതിൽ 800 മീറ്റർ റേസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ സിന്തറ്റിക് ട്രാക്ക് ആയിരുന്നു. അപ്പം എന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നു ഷൂസ് ഇട്ടുകൊണ്ട് ഓടണമെന്ന്. പക്ഷെ എനിക്ക് സ്പീഡ് കിട്ടത്തില്ലെന്ന് ഓർത്താണ് ഞാൻ ഷൂസ് ഇടാതെ ഓടിയത്. പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു സിന്തറ്റിക് ട്രാക്കിന്, അപ്പം അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം മീറ്റ്സ് മത്സരത്തിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്റെ കാൽ രണ്ടും പൊള്ളി. പിന്നെ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി, ഡ്രസ്സൊക്കെ ചുറ്റിച്ചു. പിന്നെ മീഡിയയിലൊക്കെ വന്നേക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ കാരണമാണ് സ്പൈക്സ് മേടിക്കാൻ പറ്റാഞ്ഞത് എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ ഷൂസ് ഇട്ടോണ്ട് ഓടണമെന്ന്. പക്ഷെ സ്പീഡ് കിട്ടത്തില്ല എന്നോർത്താണ് ഞാൻ ഷൂസ് ഇടാതെ ഓടിയത്. ഇപ്പം തന്നെ ആ കുട്ടി എന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, എൻ്റെ വീട് തന്നെയാണ്, ഞാൻ ബൂട്ട് മേടിക്കാൻ പൈസ ഇല്ലാതെ അല്ല. പക്ഷെ അതിട്ട് അത് ഇടാണ്ട് ഓടിയാലേ ശരിയാവുള്ളൂ എന്ന ധാരണയിലാണ് അവര് ട്രാക്കിന്റെ. അവർക്ക് അത് അറിയില്ലായിരുന്നു. സിന്തറ്റിക് ട്രാക്കില് എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തില് സിന്തറ്റിക് ട്രാക്കുള്ള ഗ്രൗണ്ട് ഉണ്ടാവുക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനു പറയണ പോലെ അതൊക്കെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതാണ് വിനു വിജോണും ഇത്. പക്ഷേ ഈ അവസാനത്തെ ഈ ആരോപണം, അതിലെ ആരോപണത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് പെടുന്നുണ്ട്. കാരണം അതാണ് പൊതുബോധം എന്ന് പറയുന്നത്. ഇവിടെ ഇയാൾ കയ്യേറി, വീണ ജോർജ് കയ്യേറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം, അത് ജോർജ് അപ്പം തന്നെ പറയുന്നുണ്ട് ഞാനത് കയ്യേറിയില്ല, ആർക്ക് വേണമെങ്കിൽ അളന്ന് നോക്കാം. ആദ്യത്തെ ഒരളവ്, രണ്ടാമത്തെ ഒരളവ്, മൂന്നാമത്തെ ഒരളവ്, ഇതൊക്കെ നടക്കുമ്പോഴും അപ്പുറത്തെ ഓഫീസ് അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അഭ്യാസം. ഈ അഭ്യാസത്തിന്റെ ഒരു അവസാനമാണ് ഇന്നലെ ഉണ്ടായത്. ഇതാ കോൺഗ്രസ്സുകാര് ഓഫീസ് കയ്യേറിയിട്ടാണ്. മനസ്സിലായോ? സാർ ഒരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിലെ എല്ലാ വാർത്തകളുടെയും അന്ത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വാർത്തകൾ ഇങ്ങനെ പൂരും പെരുന്നാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ചു വരും, അടിപൊളി. അത് കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോഴേ ഉണ്ടാവും സംഭവിക്കുന്നത്, ഈ വാർത്ത പൊളിഞ്ഞു. വാർത്ത പൊളിയുമ്പോൾ ഒറ്റ ദിവസം സാർ IP ബിനു എന്ന് പറഞ്ഞ ഒരു മുൻ കൗൺസിലർ, ഒരു CPM പ്രവർത്തകനെ പ്രതിയാക്കി ചിത്രീകരിക്കുന്നു AKG സെന്റർ ആക്രമണത്തിൽ. ഇന്നും ആ പ്രതിനെ പിടിച്ചില്ലായിരുന്നു എന്ന് വെക്കുക, ആ ആരോപണം ഉണ്ടാവും.
അതുപോലെ തന്നെയാണ് ഈ വീണ ജോർജിന്റെ തന്നെ ആള് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ കേസുണ്ടല്ലോ. അല്ല പറയണേ, ഇപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയാ, വീണ ജോർജിന്റെ പി എ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു, ആര് പറയുന്ന ടി വി പ്രസാദ്, മിടിക്കാത്ത ഹൃദ്യം കൊണ്ടുവന്ന ടി വി പ്രസാദ് കൈക്കൂലി വാങ്ങിച്ചു എന്ന്. സാർ, ടി വി പ്രസാദും നമ്മുടെ അരുൺകുമാറിനോട്, ഡോക്ടർ അരുൺകുമാറിനോടാണ്. സാമാന്യ വിവരം ഉണ്ടായാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോമൺ സെൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കാനോ ശമ്പളം മേടിക്കാനോ പോകണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. നിങ്ങളുടെ മാന്യത നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇതുവരെ അതിലൊരു ക്ഷമാപണം അവർ നടത്തിയിട്ടില്ല. വീണ ജോർജിനെ ഇപ്പോ ഇവര് കുറ്റമുക്തനാക്കി. വീണ ജോർജിന് ആശ്വാസം പറയും, ആശ്വാസം പറയും. ഞാൻ ബിജു മൊയ്ത്ര, മദൻ ഗോപാൽ, നന്ദി, നമസ്കാരം.